നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ബ്രാഹ്മണശാപം എന്നാൽ എന്താണ്, ബ്രാഹ്മണശാപം യഥാർത്ഥത്തിലുണ്ടോ, ആരാണ് ബ്രാഹ്മണൻ, അതിലേക്കാണ് ഇന്നത്തെ പ്രണവം കൊണ്ടുവന്നത്. ഇത് പറയാൻ കാരണം എല്ലാവർക്കും, ഇപ്പോൾ നമ്മളവിടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ അതിനെ പ്രതികരിച്ചു. ടീച്ചർ ടീച്ചറുടെ ഒരു കൂട്ടുകാരത്തിയായിട്ട് സംസാരിച്ചു. ഈ കൂട്ടുകാരത്തി വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ അവർ ഇങ്ങനെയുള്ള വിഷയം കേൾക്കാൻ പോലും തയ്യാറായില്ല. അതിൻ്റെ കാരണം എന്താ? ബ്രാഹ്മണരുടെ ശാപമടിക്കുന്നു പറയുന്നത്. നിങ്ങളറിയേണ്ടത് എന്താ, ഇവിടെ നമ്മുടെ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നുണ്ട്, പല പുരാണങ്ങളും ഉദ്ഘോഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മഹർഷി കുലത്തിൽ നിന്ന് ആരംഭിക്കുന്നു, പിന്നീട് പൂജാകാര്യങ്ങൾ അവർ ചെയ്തു വരുന്നു, പിന്നീട് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു, അങ്ങനെ ഏറ്റുവരുന്നു. അങ്ങനെ ഏറ്റുവന്ന് ദേവനെ പോറ്റുന്നവൻ പോറ്റിയെന്നും രാജ്യരക്ഷ ചെയ്യുന്നവൻ ക്ഷത്രിയനെന്നും വ്യാപാരങ്ങളിലേർപ്പെടുന്നവൻ വൈശ്യനെന്നും ദാസപ്പണി ചെയ്യുന്നവൻ ശൂദ്രനെന്നും, അങ്ങനെയായിരുന്നു ചാതുർവർണ്ണ്യം. ഈ ചാതുർവർണ്ണ്യം കൊടുമ്പിരിക്കൊണ്ട് പിൽക്കാലത്ത് ബ്രാഹ്മണനെ സേവിക്കാൻ കൂടെ നിൽക്കുന്നവൻ ശൂദ്രനെന്നും, കുറച്ച് അതായത് ഒരു ചെറിയ ശതമാനം, ഇന്ത്യയിൽ തന്നെ ഒരു 100% എടുക്കുകയാണെങ്കിൽ 15% സവർണ വിഭാഗം, 85% അവർണ ദളിത് വിഭാഗമാണ്. അപ്പോൾ മുകളിലിരിക്കുന്നവർക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കുകയും 15% പേർക്ക് 85% പേര് അടിമപ്പണി ചെയ്ത് അവരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ വേദസംഹിതകളെല്ലാം അവർക്ക് വേണ്ട രീതിയിൽ എഴുതി മാറ്റുകയും ചെയ്തു, കഥകൾ ഉണ്ടാക്കി. ഈ കഥകളിലൂടെ ദേവനെ പൂജിക്കുന്നവൻ ബ്രാഹ്മണനായി മാറുകയും ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ദൈവിക കർമ്മം ചെയ്യുന്നവൻ ആരോ അവൻ ബ്രാഹ്മണൻ എന്നുള്ള തത്വമെല്ലാം വിട്ട് നൂലും കോണകം കെട്ടുന്നവൻ മാത്രം ബ്രാഹ്മണനായി മാറുകയും നമുക്ക് വക്കീലിൻ്റെ കോട്ടും അതേപോലെ ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പും പോലെ പോലീസുകാരൻ്റെ തൊപ്പിയും പോലെ ഓരോന്നിനും ഓരോ ഐഡൻറ്റിറ്റി അടയാളമായി മാറുകയും നമ്മുടെ മനുഷ്യർക്ക് ഹൈന്ദവ സംസ്കാരം ഫോളോ ചെയ്യുന്നവർക്ക് ഈ വേഷങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇന്ന ആളാണ് അതിൽ പ്രാഗൽഭ്യം എന്നുള്ള രീതിയിലേക്ക് വഴി മാറുകയും ചെയ്തു. നല്ല രീതിയിലുണ്ടായിരുന്ന സനാതനധർമ്മം, അതായത് മഹർഷി പരമ്പരയുടെ എല്ലാം തുല്യമെന്നുള്ള ആ ഒരു ഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് ദേവനെ പോറ്റുന്നവൻ ദേവപൂജ ചെയ്യുമ്പോൾ മറ്റുള്ളവരൊന്ന് അടുത്തു വന്ന് തൊടാൻ പാടില്ല, അങ്ങനെയുള്ളൊരു സമ്പ്രദായം പിൽക്കാലത്തേക്ക് സമൂഹത്തിലേക്ക് മൊത്തം മാറ്റുകയും ബ്രാഹ്മണൻ എന്ന് പറയുന്നവൻ വഴിയിലൂടെ വരുമ്പോൾ തീണ്ടാപ്പാട് അകലെ നിർത്തുകയും കണ്ണിൽ കൂടി കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മനുഷ്യരെ ആട്ടിപ്പായിക്കുകയും ചെയ്തു. ഇതാണ് ബ്രാഹ്മണ്യം. അപ്പോൾ യഥാർത്ഥ ബ്രാഹ്മണനാരാ? യഥാർത്ഥ ബ്രാഹ്മണൻ എപ്പോഴും മറ്റുള്ളവരെ സമഭാവനയിൽ കാണാൻ കഴിവുള്ളവനായിരിക്കണം. അതുകൂടാതെ എപ്പോഴും സാഹോദര്യവും മനസ്സ് ആർദ്ര മനസ്സുമായിരിക്കണം. എപ്പോഴും മറ്റുള്ളവരോട് കരുണ തോന്നുന്ന മനസ്സായിരിക്കണം, അതായത് ഭഗവാന്റെ മനസ്സായിരിക്കണം. ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ മനുഷ്യരെ കാണാൻ പോലും പാടില്ല, ആണുങ്ങളെ കാണാൻ പാടില്ല, പെണ്ണുങ്ങളെ ശയിക്കുന്ന സമയത്ത് കൂടെ കിടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പം ഇതാണോ നമ്മുടെ ഐത്തവും അനാചാരവും? അപ്പം നിങ്ങളറിയേണ്ടത് എന്താ, ബ്രാഹ്മണശാപം അടിക്കുന്നു പറയുന്നത്, പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ പൂജാതി കർമ്മം ചെയ്യുന്നവരുടെ പൂജയൊക്കെ കണ്ട് പൂജ ചെയ്ത് രാജാവിന് ഒത്തിരി ഇഷ്ടം വരികയും അങ്ങനെ രാജാവിനുണ്ടായിരുന്ന ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനമായി കൊടുക്കുകയും, അതായത് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം, പശുദാനം, കന്യകാദാനം, ഭൂമിദാനം, സകലതും എല്ലാം ബ്രാഹ്മണ്യത്തിന് അടിയറ വെച്ച് രാജാവ് അങ്ങനെ ഭൂമി മുഴുവൻ ബ്രാഹ്മണരുടെ കയ്യിലെത്തുകയും പിൽക്കാലത്ത് ഈ ഭൂമി കുടിയാന്മാർക്ക് പാട്ടത്തിന് കൊടുക്കുകയും അങ്ങനെ ഇവിടെ ജന്മിയും അടിയാനും തമ്മിലുള്ള ഒരു സംസ്കാരം ഉരുത്തിരിയുകയും പിൽക്കാലത്ത് ഈ അടിയാന്മാർ അവരുടെ താഴെയുള്ള ആളുകളിലേക്ക് ഭൂമിയിൽ പണിയെടുപ്പിക്കുകയും, അടിമപ്പണി തന്നെയായിരുന്നു, അങ്ങനെ പണിയെടുപ്പിച്ച് ഈ കുടിയാൻ ഈ കിട്ടുന്ന പാട്ടത്തിന് കിട്ടുന്ന ഭൂമിയിൽ കൃഷി ഇറക്കുകയും ആ കൃഷി ഇത്ര പറഞ്ഞ നെല്ല്, പണ്ടിവിടെ കൃഷിയിൽ മെയിനായിട്ട് നെല്ലായിരുന്നു, അപ്പോൾ ഇത്ര പറഞ്ഞ നെല്ല് ഈ ജന്മിക്ക് അതായത് ഈ ഏൽപ്പിച്ചു കൊടുത്ത ആൾക്ക് കൊടുക്കണം എന്നുള്ളൊരു കരാർ ഉണ്ടാക്കുകയും, അപ്പോൾ കൃഷിനാശം സംഭവിച്ചാൽ പോലും എത്ര നഷ്ടം വന്നാലും ഈ ജന്മി ഒരു കാരണവശാലും ഈ അടിയാളിന് കുടിയാന് വകവെച്ചു കൊടുക്കില്ല, അങ്ങനെ അത് കുടിശ്ശികയാകും. അപ്പോൾ കുടിശ്ശികയായി കഴിയുമ്പോൾ ലക്ഷം പറ നെല്ലെല്ലാം കുടിശ്ശികയാകും. അങ്ങനെ ഓരോ വർഷം, അപ്പോൾ നമുക്കിവിടെ കൃഷിനാശമൊക്കെ സംഭവിച്ചാൽ സർക്കാർ എഴുതിത്തള്ളും. അപ്പോൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല,
രാജാവാണ് എഴുതിത്തള്ള. അപ്പം രാജാവിൻ്റെ ഭൂമിയല്ല, എല്ലാം ജന്മിയുടെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ആർദ്ര മനസ്സോടുകൂടി ഇരിക്കേണ്ട ഈ പറയുന്ന വർഗം ഒരിക്കൽ പോലും ആർദ്രത കാണിച്ചില്ല. ഇവിടെയാണ് നിങ്ങളറിയേണ്ടത്, എവിടെ കൊണ്ടാണ് ഈശ്വര തുല്യനാവുന്നത്? മനസ്സ് കട്ടിയായി വെച്ച് മനുഷ്യരെ കാണാൻ പോലും പറ്റാത്തൊരു കാലം ആ രീതിയിൽ ജീവിച്ച് അവസാനം ഈ കുടിയാൻ ജന്മിക്ക് 100,000 പറ നെല്ല് കൊടുക്കേണ്ട അത്രയും കടക്കാരനായി മാറുമ്പോൾ ഈ കുടിയാൻ്റെ പെൺകുട്ടി വളർന്നു വരുന്നുണ്ടാകും. അപ്പോൾ പെൺകുട്ടി വളർന്നു വന്ന് അവൾ വയസ്സറിയിച്ചു കഴിയുമ്പോൾ, അതായത് 13 വയസ്സ്, അപ്പോൾ ഒരു ഋതുമതിയാകുക, 13 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സാകുമ്പോൾ പിരീഡായി കഴിയുമ്പോൾ, ആ സമയത്ത് ഈ നെല്ലിന് പകരമായിട്ട് ഈ ജന്മി കുടിയാനോട് ഈ കുട്ടിയെ ചോദിക്കും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തൻ്റെ കടം തീർക്കുന്നതിന് വേണ്ടി തൻ്റെ പൊന്നോമന പുത്രിയെ ഈ ജന്മിക്ക് ദാനം കൊടുക്കും. ഇതായിരുന്നു കന്യകാദാനം. അങ്ങനെ ഒരുപാട് അഭ്യാസങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ശാപം മുകളിലിരുന്ന് കൽപ്പിച്ച് വെറുതെ ഇരുന്ന് പണിയെടുക്കാതെ തിന്നവന് കിട്ടുമോ? അതേ മുകളിലിരുന്ന് മറ്റുള്ളവരെ കൊണ്ട് നിഷ്ഠൂരം, മൃഗങ്ങളെക്കാൾ ക്രൂരമായ രീതിയിൽ പണിയിടിപ്പിച്ചവർക്ക്, അവർക്കാണോ കിട്ടുന്നത്? മുകളിലിരിക്കുന്നവൻ്റെ, അതായത് നിങ്ങളെ ഇടിച്ചവനാണോ, ഇടിച്ചവൻ്റെ ശാപമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇടി കൊണ്ടവൻ്റെ ശാപമാണോ കിട്ടുന്നത്? ഇടി കൊണ്ടവൻ്റെ ശാപം ഇടിച്ചവനല്ലേ കിട്ടുകയുള്ളൂ? അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി വൈഭവം ഇല്ലാതെ ബ്രാഹ്മണ ശാപം അടിച്ചു കഴിഞ്ഞാൽ സർവനാശം സംഭവിക്കുന്നു. പറയേ, ആരാണ് ബ്രാഹ്മണൻ? യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യമുണ്ടെങ്കിൽ, ബ്രാഹ്മണനാണെങ്കിൽ ആർദ്ര മനസ്സായിരിക്കും. ആർദ്ര മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരോടും സമഭാവന, സ്വാമി എന്നുള്ളൊരു വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ സമത്വം വരണം. നമുക്കിവിടെ ശബരിമലയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ തത്വമസി എന്ന് എഴുതി വെച്ചാണത്. അതിൻ്റെ അർത്ഥം എന്താ? അത് നീ തന്നെയാകുന്നു, അല്ലെങ്കിൽ നീ ഞാനാകുന്നു. അപ്പം നമ്മളിൽ തന്നെയുണ്ട് എന്നുള്ളൊരു അർത്ഥം അവിടെ എഴുതി വെച്ചപ്പോൾ അങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നവരെല്ലാം സ്വാമി എന്ന് വിളിക്കുന്നു. സ്വാമി എന്നാൽ ആരാ? സമന്യസൻ, സമഭാവനയിൽ കാണാൻ കഴിവുള്ളവൻ ആരോ അവനായിരിക്കണം സ്വാമി. ഇവിടെ മനുഷ്യനെ തീണ്ടാപ്പാട് അകലെപ്പോലും നിർത്താൻ തയ്യാറാവാത്തവൻ ബ്രാഹ്മണനാകുന്നു. അവൻ നിയമിച്ച നിയമങ്ങൾ, അവൻ എഴുതിയുണ്ടാക്കിയ വാക്യങ്ങൾ, പൂർവ്വകാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. ഇവിടെ വാമൊഴി കാലഘട്ടം, പിൽക്കാലത്ത് വരമൊഴിയിലേക്ക് മാറിയപ്പോൾ എഴുത്തും വായനയും ഞാൻ മുമ്പ് പറഞ്ഞ ഒരു 85% കാരണം ഈ സവർണർ എന്ന് വിളിക്കുന്നവരിൽ തന്നെ ശൂദ്രജാതിയായി കൂടെ നിൽക്കുന്നവർക്കും എഴുത്തും വായനയും കൊടുത്തിരുന്നില്ല. അതായത് കേവലം 3-4% പേർക്ക് വേണ്ടി മറ്റുള്ള എല്ലാ ജനങ്ങളും അടിമത്തം പേറുകയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ സംസ്കാരം. അല്ല, നിങ്ങൾ ഇന്ന് കാണുന്ന പോലെ ഹൈന്ദവ സംസ്കാരം ശ്രേഷ്ഠമെന്ന് വെറുതെ പറയുന്നുള്ളൂ. അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായി കണ്ട് സൽക്കരിക്കണം എന്നുള്ള ആപ്തവാക്യം മാത്രമേ ഉള്ളൂ. അടുത്തു കിടക്കുന്നവൻ ഹീനജാതി, നീചജാതി എന്ന് പറഞ്ഞ് അവനെ മനുഷ്യനായിട്ട് പോലും കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. അവനെപ്പോഴും ഈ ജന്മിയുടെ അടിയാൻ മാത്രമായിരുന്നു. അടിയാൻ എന്ന് പറഞ്ഞാൽ അടിമകളായിരുന്നു. ഈ അടിമകളാണ് ഓച്ചാനിച്ച് നിന്ന് തൻ്റെ സർവസ്വവുമായ പെൺകുട്ടിയെ ദാനം കൊടുത്ത് ബ്രാഹ്മണ ശാപത്തിൽ നിന്നും മുക്തരായി എന്ന മൂഢസ്വർഗത്തിൽ ജീവിച്ചിരിക്കുകയായിരുന്നു. ഇന്നും ഇത്രയും പ്രബുദ്ധരായി എന്ന് പറയുന്ന കേരള ജനത ഈ ചിന്തകൾ വിട്ടുവന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ടീച്ചറും കൂട്ടുകാരത്തിയായിട്ടുള്ളൊരു സംഭാഷണം. എനിക്ക് വോയിസ് ക്ലിപ്പുണ്ട്, അത് ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കേൾപ്പിക്കാം. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞെന്താ, കൂട്ടുകാരത്തിയോട് പറഞ്ഞപ്പോൾ ഇതൊന്നും കേൾക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറയുന്നത്. കാരണം അവർക്ക് വളരെ അസഹ്യത അവർ പ്രകടിപ്പിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ഒരു ബിഷപ്പ് ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു. അങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ കടും വിശ്വാസിയായിരിക്കുന്ന ഒരു വിശ്വാസി പറയും പിതാവ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതായത് ഇത്ര നിഷ്ഠൂരമായ ഒരു കാര്യം നടന്നാൽ പോലും കടും വിശ്വാസി സമ്മതിക്കില്ല. കടും വിശ്വാസി സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്കത് സംഭവിക്കണം, അപ്പോഴേ അവർക്ക് വേദനിക്കുള്ളൂ. അല്ലാതെ കണ്ടിട്ട് മറ്റൊരു തൻ്റെ മുറിവ് കണ്ട് ഷോ 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 എന്ന് വിളിക്കുന്നത് അവർക്ക് സ്വയം വരുമ്പോൾ മാത്രമേ അവർക്കത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ വിശുദ്ധയായി പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊരു പുണ്യവതി, അവരെന്താ ചെയ്തിരുന്നത്? അവരിവിടെ വന്ന് രോഗികളെല്ലാം അവരുടെ ആലയത്തിലേക്ക് കൊണ്ടുപോയിട്ട് വെറും നിലത്ത് കിടത്തി വല്ല ചെറിയ ഗുളിക എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ രോഗികൾ വളരെ വേദനയോടുകൂടി പുളഞ്ഞ് കരഞ്ഞു വിളിക്കുമ്പോൾ ഇവർ പറയും, അത് എൻ്റെ പ്രഭു നിങ്ങളെ ചുംബിക്കുന്നതാണ്, പ്രഭു ചുംബിക്കുന്നതുകൊണ്ടാണ് വേദന വരുന്നത്, സഹിക്കൂ എന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം സഹികെട്ട ഒരു രോഗി പറഞ്ഞു,
നിന്റെ പ്രഭുവിനോട് പറയൂ എന്നെ ചുംബിക്കൽ നിർത്താൻ എന്നാണ്. അത്ര കണ്ട് വേദന കൊണ്ട് പുളയുമ്പോഴും ഇവർ, സാഡിസ്റ്റായ ഇവർ അതിൽ ഒരു ആനന്ദം കണ്ടെത്തുകയായിരുന്നു. ഇന്നവർ വാഴ്ത്തപ്പെട്ടവരായി. അതാണ് ചരിത്രം. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താ? നിങ്ങളെപ്പോലുള്ള വിഡ്ഢിക്കൂശ്മാണ്ഡങ്ങൾ, എല്ലാ പ്രേക്ഷകരെയും ഞാൻ പറയുന്നില്ല, ബുദ്ധി ഉണരാതെ പോകുന്നവർ, ഈശ്വരൻ നിങ്ങൾക്ക് തന്ന ബുദ്ധി നിങ്ങൾക്ക് ഉണരാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോന്നലുകൾ വരുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ പരാജയം. നമ്മൾ ഉണരണം. ഞാനെപ്പോഴും പറയാറുണ്ട്, സ്വന്തം കാര്യം നോക്കണം, സ്വന്തം കുടുംബം നോക്കണം. അങ്ങനെ എല്ലാ കുടുംബങ്ങളും നന്നായി കഴിഞ്ഞാൽ ഒരു നാട് നന്നാകും, ഒരു നാട് നന്നായി കഴിഞ്ഞാൽ ഒരു ദേശം നന്നാകും, ദേശം നന്നായി കഴിഞ്ഞാൽ ഒരു ഗ്രാമം നന്നാവും, ഗ്രാമം നന്നായി കഴിഞ്ഞാൽ ഒരു ജില്ല നന്നാവും, ജില്ല നന്നായി കഴിഞ്ഞാൽ എല്ലാ ജില്ലയും നന്നാൽ ഒരു സംസ്ഥാനം നന്നാവും, എല്ലാ സംസ്ഥാനവും നന്നായാൽ നമ്മുടെ രാജ്യവും നന്നാവും. അങ്ങനെ മാത്രമേ നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേടണം എന്നുള്ള ഒരു ത്വര, ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അതിന് ഈശ്വരൻ്റെ സഹായം തന്നെ വരണം. അല്ലാതെ കണ്ട് പ്രത്യയശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോയി ഇംഗ്ലാബ് സിന്ദാബാദ് മാത്രം വിളിച്ചാൽ പോരാ. ഈ ഏത് ശാസ്ത്രം വേണമെങ്കിലും വിശ്വസിക്കാം, കൂടെ ദൈവത്തിനെയും വിശ്വസിക്കാം. ഇത് തന്നെ വളരെ അഡിക്റ്റാവാൻ പാടില്ല. വേലി തന്നെ വിളവ് തിന്നാൻ പാടില്ല. നമ്മൾ വേലി വയ്ക്കുന്ന എന്തിനാ? നമ്മുടെ നാണ്യവിളകൾ മറ്റുള്ളവരൊന്നും ആക്രമിച്ച് കൊണ്ടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വേലി തന്നെ വിളഞ്ഞു വരുമ്പോൾ അത് തിന്നുന്ന രീതിയിലാവരുത്. നമുക്ക് കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യമാണ്, ചെറിയ ഉപ്പ്. ഇത് തന്നെ നമ്മൾ ഉപ്പിലേക്ക് കഞ്ഞിട്ടാൽ എന്ത് സംഭവിക്കും? അതേപോലെയാണ് ഇവിടെ മതവും പ്രത്യയശാസ്ത്രങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള ആചാരങ്ങളും. അപ്പോൾ നിങ്ങളറിയണം, ബ്രാഹ്മണശാപം എന്ന ഒരു കണ്ടൻ്റ് ഇല്ല. യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണശാപം എന്നാൽ കൃത്യമായി പൂജാവിധികൾ ചെയ്തു തരുന്ന, അത് ഏത് കുലത്തിലുള്ള ആളായിരുന്നാലും, അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും, അവരുടെ പുരോഹിതന്മാർ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തു വരുമ്പോൾ അവരോട് നിങ്ങൾ ക്രൂരത കാണിക്കുന്നുണ്ടെങ്കിൽ, മനസ്സുകൊണ്ട് പോലും അവരെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴാണ് ബ്രാഹ്മണശാപം വരുന്നത്. അല്ലാതെ കണ്ട് നിങ്ങളെ അടിമകളാക്കി ഭരിച്ചവർ ശപിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഒരിക്കലും ഇവിടെ ബ്രാഹ്മണശാപം വരുന്നില്ല. യഥാർത്ഥ ബ്രാഹ്മണ്യം എന്നാൽ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, യഥാർത്ഥ ദൈവിക വഴിയിൽ സഞ്ചരിപ്പിച്ച് നിങ്ങളെ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ ആരാണോ അവനായിരിക്കും യഥാർത്ഥ ബ്രാഹ്മണൻ. അല്ലാതെ ബ്രാഹ്മണ്യത്തിൻ്റെ അടയാളം നൂലും കോണവുമല്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.